ജീവിച്ചു വന്ന മാർഗമേതോ അവരൊക്കെ ജീവിച്ചു വന്ന ആദർശങ്ങളേതോ അവരൊക്കെ ജീവിച്ചു വന്ന വിശ്വാസ ആചാരങ്ങളേതോ അതാണ് ശരിയായ ദീൻ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ആ യഥാർത്ഥ മാർഗ്ഗത്തിൽ അടിയുറച്ച് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ സഹോദരന്മാരെ ആ മാർഗ്ഗത്തിന്റെ പേരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അതായത് ആ കക്ഷികളെ കുറിച്ചാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത് സുന്നി എന്ന രണ്ട് വാക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കക്ഷികളെയാണ് ഇസ്ലാമിന്റെ പൂർവീകരായ ആശയം നമുക്കറിയാമല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാം ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയും ഖുർആനിനെ നമ്മുടെ നാട്ടിലേക്ക് പുസ്തകമായി ലഘുലേഖയായി നൽകിയതല്ല അല്ലാഹു ഒരു സുപ്രഭാതത്തിൽ എല്ലാ നാട്ടിലേക്കും ഖുർആനിന്റെ പതിപ്പുകൾ ഇങ്ങനെ തപാൽ വഴിയോ അല്ലാത്ത വഴിയോ അയച്ചു കിട്ടിയതല്ല ഹദീസുകളും അങ്ങനെ തന്നെ ഈ ഖുർആനും സുന്നത്തും നമുക്ക് കിട്ടിയത് പൂർവീകരായ മഹാത്മാക്കളിലൂടെയാണ് സ്വഹാബത്ത് അവരുടെ ശേഷമുള്ളവർക്ക് പകർന്നു കൊടുത്തു അവർ താബിഉകൾ താബിഉകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അവര് അവരുടെ ശേഷമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു പതിനാല് നൂറ്റാണ്ടു കാലം ഇങ്ങനെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇസ്ലാമിന്റെ ആശയങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇസ്ലാമിന്റെ ആദർശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഖുർആനും സുന്നത്തുമാകുന്ന ഈ പ്രമാണങ്ങൾ ആ പ്രമാണങ്ങളുടെ പദങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കണം ഈ ആദർശം ഈ പതിനാല് നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലുള്ള ഈ ആദർശവും ആശയവുമാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് അതാണ് ഇസ്ലാം എന്നാണ് കേരളത്തിലെ അല്ല ലോകത്തുള്ള മുഴുവൻ അഹ്ലു സുന്ന പ്രസ്ഥാനവും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ബിദഅികളോ ബിദഅികൾ പറയുന്നത് പൂർവീകരുടെ ഈ ആശയവും ആദർശവും നമുക്ക് സ്വീകാര്യമല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഷാഅല്ലാ അതിവിടെ തെളിയിക്കപ്പെടും നിങ്ങൾ ചിന്തിക്കണം നമുക്ക് അവർ പറയുന്നത് ഖുർആനും സുന്നത്തും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് നമ്മൾ എന്ന് പറഞ്ഞാൽ മുജാഹിദ് മൗലവിമാർ അവർ പറയുന്ന മതം അവർ പറയുന്ന ആദർശം അതാണ് ദീൻ അതാണ് മതമെന്ന് നമ്മുടെ രാജ്യത്തുള്ള ബിദ്അത്തുകാർ പറയുകയാണ് തെളിയിച്ചു പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് നമുക്ക് പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണല്ലോ നമ്മുടെ പ്രമാണം ഈ പ്രമാണങ്ങൾ എത്തിച്ചു തന്നിട്ടുള്ള ആളുകൾ അവർ എങ്ങനെയാണോ ഖുർആനും സുന്നത്തും നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു നമുക്ക് ഖുർആൻ കിട്ടിയത് എങ്ങനെയാണ് ഇന്ന് ജീവിച്ച് ഇവിടെയുള്ള ഈ സദസ്സിലുള്ള ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ നമുക്ക് ഖുർആൻ കിട്ടിയത് എങ്ങനെയാണ് നമ്മുടെ മുമ്പുള്ള നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മാതാപിതാക്കൾ അല്ലേ ആ ഉസ്താദുമാരിലൂടെയാണ് നമുക്ക് ഖുർആൻ നമ്മളൊക്കെ പഠിക്കുന്നത് ഫാത്തിഹ പഠിക്കുന്നത് സൂറത്തുൽ ബഖറ പഠിക്കുന്നത് എല്ലാം പഠിക്കുന്നത് അങ്ങനെയാണ് ഹദീസുകൾ നാം പഠിക്കുന്നത് നമ്മുടെ ഉസ്താദുമാരിലൂടെയാണ് അവരാണ് നമുക്കിത് പകർന്നു നൽകിയിട്ടുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആ ഖുർആൻ അത് പാരായണം ചെയ്യേണ്ടുന്ന രീതി ശാസ്ത്രം അതും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ഉസ്താദുമാരാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് മുജാഹിദിനോ ജമാഅത്തിനോ ഇത് നിഷേധിക്കാൻ കഴിയോ എന്തുകൊണ്ട് സൂറത്തുൽ ബഖറ എടുത്ത് പരിശോധിച്ചു നോക്കുക ആ സൂറത്തുൽ ബഖറയിലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മി കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്കറിയാം അലിഫ് ലാം മീം എന്നാണ് അത് എഴുതിയിട്ടുള്ളത് അറബിയിൽ എങ്ങനെയാണ് അലിഫ് ലാം മീം ഇങ്ങനെയാണ് അലിഫ് ലാം മീം എന്നാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അലിഫ് ലാം മീം എന്ന് എഴുതിയതിനെ നമ്മൾ വായിക്കുന്നത് അലിഫ് ലാം മീം എന്നാണ് ഇത് സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് കാണുന്ന കാഴ്ച ഇനി നിങ്ങൾ അമ്മ ജുസ് എന്ന് എടുത്തോളൂ നിങ്ങൾ അമ്മ ജുസ്ഇൽ അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന ഒരു സൂറത്തുണ്ട് അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് അതുപോലുള്ള ചില സൂറത്തുകൾ ആ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് കാണാം അലം നശ്റഹ് അലം തറ എന്നൊക്കെ പറയുന്നിടത്ത് അവിടെ എഴുതിയിട്ടുള്ളത് ഈ അലിഫും ലാമും മീമും തന്നെയാണ് അവിടെയും ഉള്ളത് അലിഫ് ലാം മീമാണ് പക്ഷേ അവിടെ നമ്മൾ പാരായണം ചെയ്യുന്നത് അവിടെ ഒരാളും അലിഫ് ലാം മീം നശ്റഹ് ലക സദ്റക നമ്മൾ ഓതാറില്ല നമ്മൾ ഓതുന്നത് എങ്ങനെയാണ് അലം നശ്റഹ് ലക സദ്റക എന്നാണ് ആ ഓതുന്ന നമ്മൾ ഇതേ അലിഫും ലാമും മീമും പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് കാണുന്നു അവിടെ നമ്മൾ ഓതുന്നതോ അലിഫ് ലാം മീം
പിന്നെയും അങ്ങനെയാണ്. അലം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്നൊരാളും ഓതുന്നില്ല. എന്താണ് ഇതിന്റെ വ്യത്യാസം? അക്ഷരങ്ങൾ രണ്ടിടത്തും ഒരുപോലെയാണ്, വ്യത്യാസം നിലകൊള്ളുന്നത് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഉസ്താദുമാർ അവർ പറഞ്ഞു. ഈ ഒന്നാമത്തെ സൂറത്തിന്റെ അവിടെ സൂറത്തുൽ ബഖറയുടെ അവിടെ ഓതേണ്ടത് അലിഫ് ലാം മീം എന്നാണ്. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? റസൂൽ ഓതിയത് നിങ്ങൾ കേട്ടിക്കണോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എന്റെ ഉസ്താദുമാർ പറഞ്ഞു ഇങ്ങനെയാണ് ഓതേണ്ടത്. ആ ഉസ്താദുമാർ റസൂൽ ഓതുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവരെ ഉസ്താദുമാർ പറഞ്ഞു അവിടെ അങ്ങനെയാണ് ഓതേണ്ടത്. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരേക്കും ചെന്നു മുട്ടുന്ന പരമ്പര അവർ പഠിപ്പിച്ചു തന്നു. ഇവിടെ ഓതേണ്ടത് അലിഫ് ലാം മീം എന്നാണ്, അപ്പുറത്ത് ഓതേണ്ടത് അലം തറ എന്നുമാണ്, അലം നശ്റഹ എന്നുമാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ പൂർവീകരായ മഹാത്മാക്കളാണ് നമുക്ക് ഖുർആൻ ശരിയായ രൂപത്തിൽ എത്തിച്ചു തന്നിട്ടുള്ളത്. അത് നമ്മൾ മുറുകെ പിടിക്കുന്നു. എന്നാൽ ഇവിടെ സുന്നത്ത് ജമാഅത്ത് പറയുന്നത് എന്താണ്? സുന്നികൾ പറയുന്നത് എന്താണ്? ഖുർആനിന്റെ പദങ്ങൾ നമുക്ക് എത്തിച്ചു തന്നത് ഈ പൂർവീകരാണ്, അവർ നമ്മൾ ഉൾക്കൊള്ളണം. ശരി, അത് മുജാഹിദിന് തർക്കമില്ല, ജമാഅത്തിന് തർക്കമില്ല, ഒരു കക്ഷികൾക്കും തർക്കമില്ല, അത് നമ്മൾ അംഗീകരിക്കണം. എന്നാൽ അതുപോലെ തന്നെയാണ് ആ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള മഹാത്മാക്കൾ, നമ്മുടെ പൂർവീകർ, അവർ ഖുർആനിന്റെ വചനങ്ങൾ എത്തിച്ചു തന്നതുപോലെ അവർ ഖുർആനിക ആശയങ്ങളും ഇസ്ലാമത ആശയങ്ങളും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ആ ആശയങ്ങളും കൂടി നമ്മൾ സ്വീകരിക്കണം എന്ന് അഹ്ലു സുന്ന പ്രസ്ഥാനം പറയുന്നു. നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് പറയുന്നു അത് ഞങ്ങൾ ഉൾക്കൊള്ളില്ല. ആ പൂർവീകർ എത്തിച്ചു തന്ന ആശയം ഞങ്ങൾക്ക് വേണ്ട, പിന്നെ അവരെത്തിച്ചു തന്ന ഖുർആൻ മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. നോക്ക് നിങ്ങൾ, ഇവിടെയാണ് വൈരുദ്ധ്യം. സുന്നികൾ പറയുന്നതോ അവരെത്തിച്ചു തന്ന ഖുർആനിന്റെ പദങ്ങൾ നമ്മൾ അപ്പടി അംഗീകരിക്കുന്നു, എന്നാൽ അതുപോലെ തന്നെ ഈ ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും ആശയങ്ങളും അവർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് പൂർവീകർ, അത് അപ്പടി ഉൾക്കൊള്ളണമെന്ന് സുന്നികൾ പറയുന്നു. മുജാഹിദ് പറയുന്നു ഖുർആന്റെ പദങ്ങൾ ഓക്കെ, അത് ഞങ്ങൾ സ്വീകരിക്കാം, പക്ഷെ ആശയങ്ങൾ അവരെത്തിച്ചു തന്നത് ശരിയല്ല, അത് കുറെ ശിർക്കാണ്, കുറെ കുഫറാണ്, കുറെ ബിദ്അത്താണ്, കുറെ നരകത്തിലേക്കാണ്, അവർ എത്തിച്ചു തന്ന ആശയങ്ങൾ ഞങ്ങൾ അംഗീകരിക്കൂല. ഇതല്ലേ സഹോദരന്മാരെ വിദണ്ഡവാദം? നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതാണ് സുന്നികളും അല്ലാത്തവരും തമ്മിലുള്ള മൗലികമായ അന്തരം എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്ത് ഇവിടെയാണ് വ്യതിരക്തമായി നിൽക്കുന്നത്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പദങ്ങൾ നമുക്ക് എത്തിച്ചു തന്ന മഹാത്മാക്കൾ, അവർ പഠിപ്പിച്ചു തന്ന വിശ്വാസ ആചാര കർമ്മങ്ങൾ, ആശയങ്ങൾ, അതും നമ്മൾ സ്വീകരിക്കണമെന്ന് സുന്നികൾ വിളിച്ചു പറയുന്നു. ഈ വിശ്വാസ ആചാരങ്ങൾക്കാണ് സുന്നത്ത് ജമാഅത്ത് അല്ലെങ്കിൽ ദീന് ഇസ്ലാം എന്ന് പറയുന്നത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആശയം നമ്മെ പഠിപ്പിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, സതഫ്തരിഖു ഉമ്മത്തി അലാ തലാത്തിൻ വസബഈന ഫിർഖ, എന്റെ സമുദായം 73 ഗ്രൂപ്പുകളായി തീരും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, 72 നരകത്തിലാകുന്നു. സതഫ്തരിഖു ഉമ്മത്തി എന്നാ റസൂല് പറഞ്ഞത്, എന്റെ ഉമ്മത്ത്. പണ്ഡിതർ വിശദീകരിച്ചത് കാണാം എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന എന്റെ ഉമ്മത്തുകൾ തന്നെ 72 ഗ്രൂപ്പുകളായി നരകത്തിലേക്ക് പോകും. അപ്പൊ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗമുണ്ട്. മൻ ഹുഞ്ചാ റസൂലല്ലാ, ആരാണ് നബിയെ അവർ എന്ന് ചോദിക്കുമ്പോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കാല, അവിടെ നിന്ന് പറഞ്ഞു, ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഖാല റസൂലുള്ളാഹി, അവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, അവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ അടി ഉറപ്പിച്ച് നിർത്തി തരുമാറാവട്ടെ. ഇതുകൊണ്ടാണ് ഞങ്ങൾ കേരള ജനതയോട് മലയാളത്തിൽ ഈ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഹ്ലു സുന്ന പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടവർ മാത്രമേ പാരത്രിക മോക്ഷമുള്ളൂ, സ്വർഗപ്രവേശനമുള്ളൂ. സഹോദരന്മാരെ, ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. അപ്പൊ സ്വാഭാവികമായും എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാരിൽ പലർക്കും ഒരു സംശയമുണ്ട്, എന്താണത്? അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ? നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ എത്ര വലിയ നീളമുള്ള താടിയാണ് അവർ വെക്കാറുള്ളത്. അവർ നന്നായി നിസ്കരിക്കുന്നവരാണ്, അവർ വലിയ നോമ്പനുഷ്ഠിക്കുന്നവരാണ്.